ഹായ് വേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. നൈഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കേരളക്കാരുടെ സ്വന്തം പൊറാട്ടയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ റെസിപ്പി അല്ല കേട്ടോ, എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ പൊറാട്ടയുടെ റെസിപ്പിയാണ്. ഈ റെസിപ്പിയിൽ പാലും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഈസി ആയിട്ടുള്ള കേരള പൊറാട്ട എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയിട്ട് വരാം. ഇതിനു വേണ്ടിയിട്ട് 2 കിലോ മൈദയിലേക്ക് 2 കുഴമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ടേസ്റ്റിന് വേണ്ടിയും അതുപോലെ ചുട്ടെടുത്ത് കഴിയുമ്പോൾ അതിന് പുറത്ത് ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടുന്നതിനും വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പോളം വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. വെള്ളം കൂടരുത് കേട്ടോ, പൊറോട്ട നന്നായിട്ട് വരില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പൊടിയിലെല്ലായിടത്തും വെള്ളം എത്തുന്ന രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കുഴച്ചെടുക്കാം. ഇനി ഇത് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലിട്ട് നന്നായി കുഴച്ചെടുക്കുക. കയ്യിലൊട്ടി പിടിക്കുന്ന രീതിയിലാണ് മാവ് വേണ്ടത്. ഇനി ഇത് നന്നായി പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുക. സോഫ്റ്റ് ആവുന്നവരെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. കുഴ കുറഞ്ഞാൽ പൊറോട്ടയുടെ ടേസ്റ്റ് കുറയും. ഇപ്പം ശരിക്കും മൈദ കുഴയായിട്ടുണ്ട്. ഇനി ഇതിനെങ്ങനെ ഉരുട്ടി വെച്ച് അതിൻ്റെ മുകളിലൊരു നനഞ്ഞ തുണി കൊണ്ട് ഇതിനെ ഡ്രൈ ആവാതെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു 15 മിനിറ്റ് വെച്ച ശേഷം നമുക്ക് ബോൾസ് ആക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബോൾസാക്കിയെടുക്കാം. ഞങ്ങളിവിടെ 1 പൊറാട്ടക്കുള്ള മാവാണ് ബോളാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പൊറാട്ടക്കുള്ള ബോൾസാക്കിയെടുക്കാം. ബോളാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഉള്ളിൽ എയർ ഉണ്ടാവാൻ പാടില്ല. എയർ ഉണ്ടായിക്കഴിഞ്ഞാൽ വീശുന്ന സമയത്ത് പൊട്ടിപ്പോവും. അപ്പോൾ ബോൾ ഇടുന്ന സമയത്ത് എയർ മൊത്തം പ്രസ് ചെയ്ത് കളയണം. അപ്പോൾ എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോരോ ബോൾസ് എടുത്ത് ഇതിൻ്റെ മുകളിൽ എണ്ണ നന്നായി പുരട്ടി കൊടുക്കണം. ഇങ്ങനെ ചെയ്താൽ 2 ടിപ്സ് ഉണ്ട്. 1, വീശുന്ന സമയത്ത് എളുപ്പമുണ്ടാവും. 2, മാവ് ഡ്രൈ ആവില്ല. എല്ലാ ബോൾസും ഇതുപോലെ പുരട്ടി കൊടുക്കണം. ഇനി ഇതൊരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കാം. ഇനി 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി ഇത് കൈകൊണ്ട് നന്നായി പരത്തിയെടുക്കണം. ആദ്യമാക്കിയ ബോൾസ് വേണം ഇങ്ങനെ പരത്തി കൊടുക്കാൻ. സൈഡ് ശരിക്ക് കട്ടി കുറച്ചിരിക്കണം. ഇനി നന്നായി തന്നെ വീശിയടിക്കണം. ഇതിങ്ങനെ ചുറ്റി വരുമ്പോൾ അതിൻ്റെ അവസാന ഭാഗം സെൻറ്റർ ഭാഗത്ത് വെക്കുന്ന രീതിയിൽ കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പരത്തുമ്പോൾ അഴിഞ്ഞു പോകും. ഇത് കൈകൊണ്ട് പരത്തുന്നതിന് പകരം നിങ്ങൾക്ക് ചപ്പാത്തി കുഴലുകൊണ്ട് ഒന്ന് പരത്തിയെടുത്താൽ ഒന്നുകൂടെ എളുപ്പമുണ്ടാവും. വീശിയടിക്കുമ്പോൾ ഇതാ സെൻറ്ററിലുള്ള മാവ് ഇങ്ങനെ നീണ്ടുകൊണ്ടേ ഇരിക്കണം. വളരെ നൈസായിട്ട് തന്നെ കിട്ടണം. ഇനി ഇതൊരു നനഞ്ഞ തുണി കൊണ്ട് മൂടിയ ശേഷം ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ തുണിയുടെ കുറച്ച് ഭാഗം മാത്രമേ മാറ്റാവൂ, അല്ലെങ്കിൽ മൊത്തം ഉണങ്ങിപ്പോവും. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ പുരട്ടിയ ശേഷം പരത്തിയെടുക്കാം. ആദ്യം റോൾ ചെയ്തത് ആദ്യം എടുക്കണം, അവസാനം റോൾ ചെയ്തത് അവസാനം എടുക്കണം. അവസാനം ചെയ്തതിന് റെസ്റ്റിംഗ് ടൈം കൂടുതൽ കിട്ടും, അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് കൈകൊണ്ട് നന്നായി പ്രസ് ചെയ്ത് പരത്തിയെടുക്കുക. ഇങ്ങനെ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചപ്പാത്തി കുഴലുകൊണ്ട് പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ചപ്പാത്തി പോലെ കനം കുറച്ച് പരത്തരുത്, കുറച്ച് കട്ടിയോടെ തന്നെ പരത്തിയെടുക്കണം. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഇത് 2-3 പ്രാവശ്യം മറിച്ചിട്ട് വേവിക്കണം. ഇങ്ങനെ വേവിച്ചാൽ മാത്രമേ ശരിക്കും വെന്ത് വരൂ. എല്ലാ പൊറോട്ടയും ഇതുപോലെ ഓരോന്നായി ചുട്ടെടുക്കാം.
ഇതിൽ ഓയിൽ ആവശ്യത്തിന് ഉപയോഗിക്കണം. പൊറോട്ട എപ്പോഴൊന്നും ഉണ്ടാക്കില്ലല്ലോ, അപ്പോൾ ഓയിലൊക്കെ നന്നായി തന്നെ ഉപയോഗിച്ചാലേ പൊറോട്ട നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ 3 പൊറോട്ട ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഇതൊന്ന് അടിച്ചെടുക്കാം. ഇത് ചൂടോടെ തന്നെ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ചൂടോടെ അടിച്ചു കൊടുത്താലേ ലെയറൊക്കെ പെട്ടെന്ന് വിട്ടുവരൂ, അതുപോലെ തന്നെ പൊറോട്ട സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യുള്ളൂ. അടിക്കുമ്പോൾ പൊടിഞ്ഞു പോകരുത്, ഒരു മീഡിയം സൈസിൽ ഇങ്ങനെ അടിക്കുക. ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതളായിട്ടുള്ള പൊറോട്ട തന്നെ നമുക്ക് കിട്ടും. പൊറോട്ട ഉണ്ടാക്കുമ്പോൾ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മാവിൽ വെള്ളം കൃത്യമായിരിക്കണം. നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം. ആവശ്യത്തിന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നല്ല രീതിയിൽ തന്നെ എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കണം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വളരെ ഈസി ആയിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള പൊറോട്ട തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വെറൈറ്റി ഡിഷ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.